അസ്സലാമു അലൈക്കും അല്ലാ വാത്ത എല്ലാവർക്കും റയ്യാൻ റമലാനിലേക്ക് സ്വാഗതം പരിശുദ്ധ റമലാനിൻ്റെ അവസാനത്തെ ദിനത്തിലാണ് നമ്മളുള്ളത് പെരുന്നാളിൻ്റെ നിറപ്പൂക്കൾ ആ അദ്ധ്യായത്തിന് അവസാനത്തിൽ ഉല്ലാസങ്ങളും വിനോദങ്ങളും വിശ്വാസിക്ക് അനുഗ്രഹമാണെന്ന് ഞങ്ങൾ പറയുന്നു എന്താണ് ഇതിനെ ചേർത്ത് വെച്ച് ഒരു പെരുന്നാൾ സന്ദേശം എന്ന ഇതിലേക്ക് ഒരു സന്ദേശമായി പറയാനുള്ളത് ഉല്ലാസങ്ങളും ആനന്ദങ്ങളും മനുഷ്യന്റെ മാത്രമല്ല എല്ലാ ജീവജാലങ്ങളുടെയും ജീവിതവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട് ആനന്ദിക്കാത്ത ഉല്ലസിക്കാത്ത പറന്ന് കളിക്കാത്ത പാട്ടുപാടാത്ത ജീവജാലങ്ങളില്ല ആടുകയും പാടുകയും ചെയ്യാത്ത ജനസമൂഹങ്ങളില്ല ഇപ്പം മനുഷ്യൻ്റെ ഒരു പ്രകൃതിയിൽപ്പെട്ടതാണ് ആനന്ദം ആഘോഷം എന്നൊക്കെയുള്ളത് ആഘോഷം ഒരു സംസ്കാരം കൂടിയാണ് നമ്മൾ നമ്മുടെ ജീവിതത്തെ അടയാളപ്പെടുത്തുന്നു പുതിയ തലമുറകൾക്കതിനെ കൈമാറുന്നു ആഘോഷങ്ങൾ നോക്കി തലമുറകളെ നമുക്കൊരു പക്ഷേ സംസ്കാരത്തെ വിലയിരുത്താനും സാധിക്കും ഇസ്ലാമിൽ മുഖ്യമായി രണ്ട് ആഘോഷങ്ങളാണ് അനുവദിക്കപ്പെട്ടത് അത് വളരെ അർത്ഥവത്താണ് ഒന്ന് ഐദുൽ ഫിത്തർ ചെറിയ പെരുന്നാൾ നോമ്പിൻ്റെ സമാപ്തി കുറിച്ചു കൊണ്ടുള്ള ആഘോഷമാണത് ഹജ്ജിൻ്റെ സമാപ്തി കുറിച്ചു അഴിയദുൽഅഹ ബലിയർപ്പണത്തിൻ്റെ ഒരു പെരുന്നാൾ കടന്നു വരുന്നത് ഈ രണ്ട് പെരുന്നാളുകളും മനുഷ്യൻ ആഘോഷിക്കണം ആസ്വദിക്കണം ആനന്ദിക്കണമെന്നാണ് അള്ളാഹു ആഗ്രഹിക്കുന്നത് അതുകൊണ്ടാണ് കഠിനമായ ഒരു മാസത്തെ വ്രതത്തിനു ശേഷം മനുഷ്യന്മാർ നല്ല വസ്ത്രങ്ങൾ അണിഞ്ഞ് കുളിച്ച് സുഗന്ധം പൂശി നല്ല ഭക്ഷണങ്ങൾ കഴിച്ച് അതോടൊപ്പം ആരാധനകൾ നിർവഹിച്ച് ആനന്ദിക്കണമെന്ന് പറയുന്നത് പെരുന്നാളുകൾ പ്രത്യേകിച്ച് ഐത് ഗാഹുകളിലാണ് നബി സാഹു അല്ലൈവസലമ്മ നടത്തിയ സുന്നത്ത് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം പൊതുമായ മൈതാനത്ത് എല്ലാ വിശ്വാസികളും വിശ്വാസിനികളും കുട്ടികളും ഒരുമിച്ച് കൂടി ആനന്ദം പങ്കുവെക്കണം അതുപോലെ എല്ലാറ്റിലും ഒരു പുതുമയുണ്ട് അന്നത്തെ ദിവസം ബാങ്കില്ല എക്കാമത്തില്ല സുന്നത്ത് നമസ്കാരമില്ല ആദ്യം നമസ്കാരമാണ് പിന്നെയാണ് പ്രഭാഷണം വെള്ളിയാഴ്ചകളിൽ നിന്ന് വ്യത്യസ്തമായി അതുപോലെ എല്ലാവരും അവിടെ ഒരു സംഗമമായി സ്നേഹ സംഗമമായി വന്നു ചേരണം ഒരു ഗ്രാമത്തിൻ്റെ ഒരു ഉത്സവം പോലെയാണത് നമുക്ക് അനുഭവപ്പെടുന്നത് അങ്ങോട്ട് പോയ വഴിയിലൂടെയല്ല ഇങ്ങോട്ട് തിരിച്ചു വരേണ്ടത് എന്നും പറയപ്പെടുന്നുണ്ട് അപ്പോൾ വിശ്വാസികൾ പരസ്പരം അയൽവാസികളെ സന്ദർശിക്കുക സന്തോഷം പങ്കുവെക്കുക അതോടൊപ്പം ആശംസിക്കുക ആശ്ലേഷിക്കുക നേരത്തെ നമ്മൾ ജക്കാത്തുൽ ഫിത്തർ എല്ലാ മനുഷ്യരും വന്ന് പട്ടിണിയില്ലാത്തൊരു ദിവസം ആയിട്ട് മാറുക അപ്പം എല്ലാ അയൽപ്പക്കാർക്കും മനുഷ്യർക്കും എല്ലാ മതവിശ്വാസികൾക്കും സഹോദരന്മാർക്കും സഹോദരിമാർക്കും ആ ആനന്ദവും ആഘോഷവും സന്ദേശവും സന്തോഷവും പകർന്നു നൽകിക്കൊണ്ട് പെരുന്നാളിൻ്റെ ഒരു നിറപ്പൂക്കൾ വിരിയുന്ന ഒരു പൂവല്ല ഒരായിരം പൂ വിരിയുന്ന ഒരു ഭൂമിയാണ് നമ്മുടെ സങ്കല്പത്തിലുള്ളത് അതുകൊണ്ടാണ് പെരുന്നാളിൻ്റെ നിറപ്പൂക്കൾ എന്ന് നമ്മൾ അവസാനത്തെ അധ്യായത്തിന് ഒരു ടൈറ്റിലായിട്ട് കൊടുത്തിട്ടുള്ളത് ലോകത്ത് ഈ ഒരു സന്തോഷം നിറയട്ടെ എന്നാണ് നമുക്ക് പറയാനുള്ളത് വിശ്വാസികൾ പെരുന്നാളിന് ഹൃദയം ഹൃദയത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് തക്കബൽ അല്ലാഹു മിന്നാവ മിങ്കും ഞങ്ങളിൽ നിന്ന് നിങ്ങളിൽ നിന്നും അള്ളാഹു ഒരു മാസത്തെ സൽക്കർമ്മങ്ങളും ഇതുപോലെയുള്ള എബാധത്തുകളും സ്വീകരിക്കട്ടെ എന്നാണ് നമ്മൾ ആശംസിക്കുന്നത് അങ്ങനെ ആശംസിക്കാനാണ് തിരുമേനി സല്ലല്ലാഹു അലൈ വസല്ലമ്മ നമ്മളോട് പറയുന്നത് അതോടൊപ്പം ലോകത്ത് സന്തോഷിക്കാൻ കഴിയാത്തവരുണ്ട് ഇപ്പം നമ്മുടെ സന്തോഷങ്ങളിൽ ദുഃഖത്തിൻ്റെ ഒരു ഒപ്പുകൂടി ചേർന്നുകൊണ്ടാണ് നമ്മൾ ആഘോഷിക്കേണ്ടത് അഭയാർത്ഥികളാക്കപ്പെടുന്ന മനുഷ്യരുണ്ട് വീടില്ലാത്തവരുണ്ട് വസ്ത്രമില്ലാത്തവരുണ്ട് ഭക്ഷണമില്ലാത്തവരുണ്ട് നമുക്ക് നമ്മുടെ പരിധിയിൽപ്പെട്ട ആളുകൾക്ക് ഭക്ഷണം നൽകിക്കൊണ്ട് അവരെ കൂടി നമ്മുടെ എഴുതിൻ്റെ ഒരു ഭാഗമാക്കി മാറ്റേണ്ടതുണ്ട് അതോടൊപ്പം ലോകത്ത് കഷ്ടപ്പെടുന്ന മനുഷ്യർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടും അവരുടെ ദുഃഖങ്ങളിൽ പങ്കുചേർന്നുകൊണ്ടുമുള്ള ഒരു പെരുന്നാൾ മാത്രമേ സാർത്ഥകമാവുകയുള്ളൂ റമദാനുമായി ബന്ധപ്പെട്ട് ഒരു ഐദുൽ ഫിത്തർ വരുമ്പോൾ ആ ആത്മീയമായ പരിശുദ്ധി നമ്മൾ കാത്തുസൂക്ഷിച്ചുകൊണ്ടുള്ള വിനോദങ്ങളും ആവശ്യമാണ് വിനോദങ്ങൾ നബി നബിസല്ലാഹുസ്ല്ലാം പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട് പെരുന്നാൾ ദിനങ്ങളിൽ പള്ളിയിൽ വെച്ച് പ്രവാചകനും കുടുംബവും കായിക അഭ്യാസങ്ങൾ ആസ്വദിച്ചത് നമുക്കറിയാം അപ്പോൾ ആടുകയും പാടുകയും ചെയ്യുന്ന അനുവദിക്കപ്പെട്ട രൂപത്തിൽ ആഘോഷിക്കുന്ന സന്തോഷം പങ്കുവെക്കുന്ന ചിരിക്കുന്ന വീടുകളും പള്ളികളും അലങ്കരിക്കുന്ന അങ്ങാടികളിൽ സന്തോഷം വിടരുന്ന ഒരു പെരുന്നാളാണ് ഒരു മൂകമായ പെരുന്നാളല്ല നമുക്ക് വേണ്ടത് നബിയുടെ വീട്ടിൽ പാട്ടുപാടിയിരുന്നതായി കല്യാണത്തിന് പാട്ടു പാടണമെന്ന് പറഞ്ഞതായി യഹൂദികൾ അറിയട്ടെ ഇതും ഒരു റിജഡായിട്ടുള്ള ഒരു പരുഷമായ മതമല്ല അതുകൊണ്ട് പെരുന്നാൾ ദിനം സന്തോഷത്തിൻ്റെതാണ് ആനന്ദിക്കാനുള്ളതാണ് വിടാത്ത രൂപത്തിലുള്ള അതായത് ഒരു മാസത്തെ ആത്മീയമായ ഉത്കർഷത്തെ ബാധിക്കുന്നതല്ല ഒരു അബാധത്താണ് എന്ന രൂപത്തിൽ തന്നെയാണ് പെരുന്നാൾ ആഘോഷങ്ങളെ കാണേണ്ടത് അപ്പോൾ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ അഴിയത് ആശംസകൾ അർപ്പിക്കുകയാണ് അഴീതക്കും മുബാറക് വിശുദ്ധിയുടെ നാളുകൾ വിട പറയുകയാണ് ഈ റമദാൻ കാലത്ത് റയ്യാൻ റമലാനിലൂടെ നമ്മുടെ മനസ്സും ആത്മാവും നിറഞ്ഞുവെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ് ഇനി പെരുന്നാളിലേക്ക് റയ്യാൻ റമലാനിൻ്റെ മുഴുവൻ പ്രേക്ഷകർക്കും ഹൃദ്യമായ പെരുന്നാൾ ആശംസകൾ നൽകുന്ന ധാരണം